ഇടുക്കി ആനച്ചാലിൽ ആറു വയസ്സുകാരനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും. കൊലപാതകം നടന്ന ആമക്കണ്ടത്തെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുക. കൊല്ലപ്പെട്ട ആറു വയസ്സുകാരന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. സഫിയുടെ സഹോദരി ഭർത്താവായ പ്രതിയുമായി വർഷങ്ങളായി നിലനിൽക്കുന്ന അതിർത്തി തർക്കമാണ് നാടിനെ നടുക്കിയ കൊലപാതകത്തിൽ കലാശിച്ചത്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി മുഹമ്മദ് ഷാനെ മുതുവൻകുടി വനത്തിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. കസ്റ്റഡിയിലുള്ള പ്രതിയെ കൊലപാതകം നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കേസിൽ ഏറെ നിർണായകമായ കൊലക്കുപയോഗിച്ച ആയുധവും കണ്ടെത്തണം. പ്രതി രക്ഷപ്പെട്ട വഴികളും പോലീസ് തെളിവെടുപ്പിൽ ചോദിച്ചറിയും. ഒരു കൂട്ടക്കൊലയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്നാണ് പോലീസ് വിലയിരുത്തൽ. അൽത്താഫും സഫിയയും സൈനബിയും മരിച്ചുവെന്ന് ഉറപ്പിച്ച പ്രതി സഫിയയുടെ മകളെ മർദ്ദിച്ച് അവശയാക്കി. ഇതിനിടെ പെൺകുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്നാണ് അയൽവാസിയുടെ വീട്ടിലെത്തി കൊലപാതക വിവരം അറിയിച്ചത്. പെൺകുട്ടിയുടെ മൊഴി കേസിൽ ഏറെ നിർണായകമാണ്. ദാരുണമായ കൊലപാതകം നേരിട്ട് കണ്ട ആഘാതത്തിലാണ് 15-കാരിയായ പെൺകുട്ടി. സഫിയയും അമ്മയും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇരുവരും അപകട നില തരണം ചെയ്തു. 24 ഇടുക്കി.